നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്ഷ്യധാന്യത്തിന് പുറകെ അവശ്യ മരുന്നുകളും കൂടി നൽകുകയാണ് വീണ്ടും നമ്മുടെ ഭാരതം. കണ്ണു നിറയ്ക്കും ഈ കാഴ്ചകൾ. പ്രതിസന്ധി ഘട്ടത്തിലെ സഹായം മറക്കില്ല ഒരിക്കലും ആരും. കാരണം ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വീണ്ടും വരുമ്പോൾ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. കൊറോണ പ്രതിരോധത്തിനായി 100,000 പാരസെറ്റമോൾ ഗുളികകളും 500,000 ഹൈഡ്രോക്സി ക്ലോറോക്കിനുമാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത്. അരിയാന എയർലൈൻസിലാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നും മരുന്നുകൾ കയറ്റി അയച്ചത്. ആഗോളതലത്തിൽ പടർന്നു വ്യാപിക്കുന്ന കോവിഡിന് പ്രതിരോധ മരുന്നായി ഹൈഡ്രോക്സി ക്ലോറോക്കിൻ നൽകി വരുന്നു. അതോടെ ഇന്ത്യയുടെ സാധ്യതകൾ കണ്ട ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നാലെയാണ്. ഈ മരുന്നിൻ്റെ 70%-ത്തിലധികം ഉൽപ്പാദനവും ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ പ്രതിരോധ മരുന്നുകൾക്കായി ഇന്ത്യയെ സമീപിക്കുന്നു, ഇന്ത്യയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. ഇതിലേറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ സഹായത്തിനായി കൈനീട്ടിയപ്പോൾ അവിടെ മനസ്സറിഞ്ഞ് ഇന്ത്യ എല്ലാം നൽകി. കോവിഡിനിടെ ഭക്ഷ്യധാന്യത്തിന് ക്ഷാമം പരിഹരിക്കുന്നതിനായി അഭ്യർത്ഥന പ്രകാരം ഇന്ത്യ ഗോതമ്പും കയറ്റി അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവശ്യ മരുന്നുകളും സൗഹൃദ രാജ്യത്തിന് ഇന്ത്യ നൽകി മാതൃകയായത്. കൊറോണ പ്രതിരോധത്തിനായി ഇത്രയധികം പാരസെറ്റമോളും ഹൈഡ്രോക്സി ക്ലോറോക്കിനുമൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ കയറ്റയക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു കൊറോണ കാലത്ത് ശത്രുത മറന്ന് പല ലോകരാജ്യങ്ങളും ഒന്നിച്ച് വരേണ്ടതിൻ്റെ ആവശ്യകതയും സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് ചർച്ചയാകുന്നതും. ഹരിയാന എയർലൈൻസിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നും മരുന്നുകൾ കയറ്റി അയക്കുമ്പോൾ അത് അതിജീവനത്തിൻ്റെ മരുന്നുകൾ മാത്രമല്ല, ഒരു പ്രതീക്ഷയുടെ സന്ദേശം കൂടിയാണ്. നേരത്തെയും ഇന്ത്യ അഫ്ഗാന് ഗോതമ്പും അവശ്യ മരുന്നുകളും അടക്കം നൽകി മാതൃകയായിരുന്നു. 5022 മെട്രിക് ടൺ ഗോതമ്പാണ് ഇന്ത്യ നേരത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചതും. ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളും മരുന്നുകളും അടക്കം എല്ലാം ഇന്ത്യ അഫ്ഗാന് നൽകി. പ്രതിസന്ധി ഘട്ടത്തിൽ നൽകിയ സഹായത്തിന് ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അഫ്ഗാൻ ഭരണാധികാരികൾ വരുമ്പോൾ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ മാതൃകാ മനോഭാവം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തുടക്കം മുതൽ അയൽരാജ്യങ്ങളെ സഹായിക്കുന്നതിൽ വലിയ ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട്, ഇന്ത്യ നടത്തുന്നുണ്ട്. മാത്രവുമല്ല സാർക്ക് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ തുടക്കം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകളും ലോകശ്രദ്ധ നേടിയിരുന്നു. മാത്രവുമല്ല കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഭാരതം ഒരു വലിയൊരു ലീഡർഷിപ്പിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാര്യം ഒരു നേത്രപാടവം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ട്, അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ത്യയുടെ അഭ്യർത്ഥന ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ കയറ്റുമതിയിലടക്കം തുടക്കത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അഭ്യർത്ഥനകൾ മാനിച്ച് ഇളവുകൾ വരുത്തിക്കൊണ്ട് കൂടുതൽ കയറ്റുമതി നടത്തിക്കൊണ്ട് ലോകത്തിന് തന്നെ ഒരു പുതു ജീവൻ, ഒരു പുതു സന്ദേശം നൽകുകയാണ് നമ്മുടെ നാട്. ഏതായാലും നേരത്തെയും ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ പിന്തുണ, നന്ദി പല കോണുകളിൽ നിന്നും ലഭിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇതുകൂടാതെ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനറോ, മാൽദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷഹീദ് അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും നന്ദി അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ അഫ്ഗാന്റെ വകയും ആ നന്ദിയും കരുതലും സ്നേഹവും എന്നും ഇന്ത്യക്കൊപ്പം. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.